തിരുവനന്തപുരം പൂച്ചെടിവിള കോളനിയിൽ ലഹരി മാഫിയയുടെ അതിക്രമം. പൂച്ചെടിവിള കോളനി അസോസിയേഷൻ സെക്രട്ടറി മനു വേണുഗോപാലിൻ്റെതുൾപ്പെടെ 3 വീടുകളാണ് ഇവർ അടിച്ച് തകർത്തത്, ആക്രമിച്ചത്. വീട്ടുപകരണങ്ങളും വാഹനങ്ങളും നശിപ്പിച്ചു. ഇന്നലെ രാത്രി 12:30 പൂച്ചെടിവിള കോളനിയിൽ ലഹരി മാഫിയ സംഘം അഴിഞ്ഞാടിയത്. കോളനിയിലെ ലഹരി ഉപയോഗവും കച്ചവടവും മനു ചോദ്യം ചെയ്തിരുന്നു. മനുവിന്റെ നേർക്ക് നായയെ അഴിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ബിജുലാലുമായി ചില തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി വൈരാഗ്യം സംഘത്തിനുണ്ടായിരുന്നുവെന്ന് വീട്ടുടമ മനു വേണുഗോപാൽ പറഞ്ഞു. ഇവിടുത്തെ കുറെ ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്നവരും ശൈലിയും ഇതെല്ലാം ഉള്ള കുറെ പയ്യന്മാരുണ്ട്. അവർ ഒരു കൂട്ടം പയ്യന്മാരെ കൂടെ പുറത്തു നിന്നും കൂടെ കൂട്ടിയിട്ട് വന്നിട്ട് ഇത് ചെയ്തതാണ്. മാനസികമായിട്ടും നമുക്ക് മരണവീതിയിലാണ് ഇപ്പം തന്നെ. 10 പേരടങ്ങുന്ന സംഘം വീട്ടിലുണ്ടായിരുന്ന ഉപകരണങ്ങളും വാഹനങ്ങളും ഉൾപ്പെടെ തള്ളിത്തകർത്തു. മനുവിന്റെ 2 ബന്ധുക്കളുടെ വീടുകളും സംഘം ആക്രമിച്ചു. ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് മോളി. കഴിച്ചു കഴിഞ്ഞാൽ ഈ പയ്യൻ വേറൊരു രൂപം. ഈ ഫിലിമിലൊക്കെ ഇന്നലെ ഒരു ഫിലിംസ് സീനാണ് ഇവിടെ നടന്നത്. ഏകദേശം 2 മണിക്കൂറുള്ള ആൾക്കാർ പുറത്തിറങ്ങാൻ ഭയമായിരുന്നു. നമ്മൾ പോലീസിനെ വിളിച്ചു, പോലീസ് വന്ന് ഹെൽപ്പ് ചെയ്തു. മ്യൂസിയം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കഞ്ചാവ് മാഫിയ സംഘങ്ങളെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥയിലാണ് പൂച്ചെടിവിള കോളനിയിലെ 100 വരുന്ന കുടുംബങ്ങൾ. ഓരോ തവണയും ഇത്തരം അക്രമം ഉണ്ടാകുമ്പോൾ പോലീസ് ഇടപെടുന്നുണ്ടെങ്കിലും ഇനി എന്നാണ് ഈ അക്രമങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. നന്ദകിഷോറിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം.